വിശുദ്ധ ഹെലേന. വിശുദ്ധ ഹെലേന ഏഷ്യ മൈനറിലെ ബിതിനിയായിൽ ജനിച്ചതായാണ് കരുതപ്പെടുന്നത്. യേശുവിനെ തറച്ച യഥാർത്ഥ കുരിശ് ജെറുസലേമിൽ നിന്നും കണ്ടെത്തിയത് വിശുദ്ധ ഹെലേനയാണ് എന്ന വിശ്വാസം സഭയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. അധികാരത്തിലേറിയതിൻ്റെ അടുത്ത വർഷം തന്നെ കോൺസ്റ്റൻ്റൈൻ ഉത്തരവ് വഴി ക്രിസ്തു മതത്തിന് നിയമപരമായ സാധുത നൽകി. അദ്ദേഹത്തിൻ്റെ മാതാവായ വിശുദ്ധ ഹെലേന ഈ കാലയളവിലാണ് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. തൻ്റെ ഉന്നതമായ പദവിയെ വകവയ്ക്കാതെ പാവപ്പെട്ടവർക്കിടയിൽ ദൈവസേവനം ചെയ്യുന്നതിൽ വിശുദ്ധ സന്തോഷം കണ്ടെത്തി. അവളുടെ വിശാലമായ കാരുണ്യപ്രവൃത്തികൾ അഗതികളുടെയും ദുഃഖം അനുഭവിക്കുന്നവരുടെയും മാതാവ് എന്ന ഖ്യാതി വിശുദ്ധയ്ക്ക് നേടിക്കൊടുത്തു. ഏതാണ്ട് 324 80 വയസ്സിൽ തൻ്റെ മകൻ്റെ അംഗീകാരത്തോടുകൂടി വിശുദ്ധ സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഹെലേന പലസ്തീനയിലേക്ക് യാത്രയായി. യേശു മരിച്ച കുരിശ് കണ്ടെത്തുക എന്ന തീവ്ര ആഗ്രഹത്തോടെയായിരുന്നു അവളുടെ യാത്ര. 326 ജൂപ്പിറ്റർ കാപ്പിറ്റോളിനൂസിൻ്റെ ക്ഷേത്രം തകർക്കുകയും അവിടം ഖനനം ചെയ്ത കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്തു. അധികം താമസിക്കാതെ തന്നെ യേശുവിൻ്റെ കല്ലറയുടെ അവശേഷിപ്പുകൾ കണ്ടെത്തി. തുടർന്ന് കല്ലറയ്ക്ക് മുകളിലായി ഒരു ചെറിയ ദേവാലയം പണികഴിപ്പിച്ചു. നൂറ്റാണ്ടുകളായി പലവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആ ദേവാലയമാണ് ജെറുസലേമിലെ ഇന്നത്തെ ഹോളി സെപ്പൾച്ചർ ദേവാലയം. കഠിനമായ പരിശ്രമങ്ങൾക്ക് ശേഷം വിശുദ്ധ കാൽവരിയിൽ നിന്നും 3 കുരിശുകൾ കണ്ടെടുത്തു. സുവിശേഷകർ രേഖപ്പെടുത്തിയ ലിഖിതങ്ങളും ആണികൾക്കൊപ്പവുമായിരുന്നു അവ കണ്ടെടുത്തത്. എന്നാൽ അവയിൽ നിന്നും യേശു മരണം വരിച്ച കുരിശ് ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അതേ തുടർന്ന് മക്കാരിയൂസ് മെത്രാന്റെ ഉപദേശപ്രകാരം രോഗസൗഖ്യത്തിന് ഒട്ടും സാധ്യതയില്ലാത്ത അസുഖം ബാധിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ 3 കുരിശുകളും കൊണ്ട് സ്പർശിച്ചു നോക്കുവാൻ അവൾ തീരുമാനിച്ചു. അപ്രകാരം 3-ാമത്തെ കുരിശ് മുട്ടിച്ചപ്പോൾ ഉടൻ തന്നെ ആ സ്ത്രീ എഴുന്നേൽക്കുകയും പരിപൂർണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. സന്തോഷത്താൽ മതിമറന്ന ആ ചക്രവർത്തിനി കാൽവരിയിൽ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും ഈ കുരിശ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അധികം താമസിക്കാതെ ഹെലേന റോമിലേക്ക് പോയി. AD 330 വിശുദ്ധ മരണപ്പെട്ടെന്നാണ് കരുതപ്പെടുന്നത്.